ഞങ്ങൾ ആമസോൺ ചതിച്ചു മക്കളെ, ആമസോൺ ചതിച്ചു. അയ്യോ, കാട്ടാരെ രക്ഷിക്കണേ. നല്ലൊരു ടെൻഡ് ഉണ്ടായിരുന്നു, പോയിട്ട് ഇപ്പതേ കിട്ടിയ ടെൻഡ് കണ്ടില്ലേ, മോശം ടെൻഡാണ്. മൂസയ്ക്ക് ഒന്ന് ഡ്രസ്സ് മാറുമ്പോൾ ഇപ്പൊ അതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തുനിന്ന് ആൾക്കാർക്ക് നോക്കിയാൽ കാണാം. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു, സത്യമായിട്ട് റിട്ടേൺ ചെയ്ത് കംപ്ലൈന്റ് ചെയ്യും, കംപ്ലൈന്റ് ചെയ്യും, കംപ്ലൈന്റ് ചെയ്യും. നമുക്കൊരു സാധനം അൺബോക്സ് ചെയ്യാൻ കേട്ടോ. എന്താന്ന് വെച്ചാല് ടെൻഡ് കഷ്ടപ്പെടുന്ന കഷ്ടപ്പെടും ഈ ടെൻഡ് ചാത്തോണ്ട്. ഇത് നമ്മുടെ ഹൈദരാബാദിൽ വന്നപ്പോ വണ്ടിയുടെ മേലെ വെച്ചിരുന്നു. അപ്പൊ അത് കളവ് പോയത് ആരോ കള്ളന്മാര് കൊട്ടം പോയി. ആ അൺബോക്സ് ചെയ്തേ. ഏറ്റവും ആ മെല്ലെ മെല്ലെ ഒരു ഹോട്ടൽ ജെമ്മിനെ കുറിച്ച് ചെയ്തിരുന്നില്ലേ. അപ്പൊ അവരുടെ അഡ്രസ്സിൽ നമ്മളത് ഓർഡർ ചെയ്തിട്ടോ. അപ്പൊ അവിടെ വന്നപ്പോ അവര് സംഭവം ഇങ്ങോട്ട് കൊടുന്നതാണ്. നമ്മൾ എവിടെയെന്ന് ചോദിച്ചിട്ട് രണ്ടാം കൂടെ എടുത്തതില്ലേ. ടെൻഡ് കിടച്ചേ, ടെൻഡ് കിടച്ചാച്ച്. മറ്റേ ഇത്ര വലുപ്പം ഞാൻ ഉണ്ട്. ആ ഉണ്ട് വലുപ്പം. ഇത് ഹോം ക്യൂട്ട് പറഞ്ഞൊരു കമ്പനിയാണ് കേട്ടോ. പക്ഷെ ഇതിന്റെ പ്രശ്നം കണ്ടോ, ഇത് എവിടൊക്കെ ഇപ്പൊ തന്നെ ഇതിന്റെ ആ ഒരു ക്ലോത്തിങ്ങും കാര്യങ്ങളൊക്കെ പോയി മൊത്തം അതിന്റെ ക്വാളിറ്റി ജാ സാധനം. പക്ഷെ മറ്റേ നല്ല സാധനമായിരുന്നു. ആ ഇത് കണ്ടില്ലേടി, ഇത് നമ്മളെന്തായാലും റിട്ടേൺ ചെയ്യാൻ പോവാണ് കേട്ടോ. കാരണം ഇത്രയും ക്വാളിറ്റി ഇല്ലാത്ത സാധനം നമുക്ക് കിട്ടിയിട്ടാൽ നമുക്ക് ഇത്ര ഉപയോഗിക്കേണ്ടതല്ലേ. ഇവിടൊക്കെ അതിൻ്റെ ഒരു ക്ലോത്തിങ് പോയി. അയ്യേ, അപ്പോൾ ആമസോണിൽ മോശമായ സാധനം കേട്ടോ. ഹോം ക്യൂട്ട്, ഹോം ക്യൂട്ട് എന്നുള്ള കമ്പനി ആരും മേടിക്കണ്ട. മേടിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ നല്ല പണി കിട്ടും. ഇതിപ്പോൾ നമുക്ക് അറിയൊന്നുമില്ല, റിവ്യൂസൊക്കെ നോക്കുമ്പോൾ കുഴപ്പമില്ലാത്ത റിവ്യൂസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ പുറത്തുനിന്ന് ഇത് അറിയണില്ല കേട്ടാ, പക്ഷെ ഉള്ളിൽ നിന്ന് നമുക്കറിയാം. ഇതേ ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട് ചെറുതായിട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു ടെൻറ്റിൻ്റെ കാര്യം പറയാനുള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് പറയാനുള്ളത് മോശം സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം സാധനം കേട്ടോ, മേടിക്കരുത്. ഞാൻ അതിൻ്റെ ഇതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഞാൻ ഇട്ടുതരാം, ഏതാനും കമ്പനികളുള്ളത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, കാരണം ട്രാവലേഴ്സാണത് കൂടുതലും മേടിക്കുക. അപ്പോൾ അവർക്കായിട്ടുള്ളൊരു വീഡിയോ ആണത്, ഹോം ക്യൂട്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും നമ്പറും അതൊക്കെ ഞാൻ ഇട്ടുതരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് സാധനം എന്നുള്ളത്. വാങ്ങേണ്ട സാധനത്തിന് ഞാൻ ഇട്ടുതരാം, കാരണം ഞാൻ മുന്നേ വാങ്ങിയ സാധനം സൂപ്പർ സാധനമായിരുന്നു. പക്ഷേ നമ്മുടെ വണ്ടിയുടെ മേലെ അത് ആരോ കള്ളന്മാർ കട്ടുണ്ട്. അതിപ്പോൾ എന്താവശ്യത്തിനെ കൊണ്ടുപോയിന്നിപ്പോൾ ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. ആ ഒരു സാധനം എന്താ ചെയ്യുക, ഞങ്ങൾ കുറച്ചും നല്ല ബുദ്ധിമുട്ടായിട്ട് അതിലില്ലാത്തതുകൊണ്ട്. കാരണം ഇപ്പം എന്തെങ്കിലും എമർജൻസി കാര്യങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിക്കണമെങ്കിൽ പാതിരാക്കൊന്നും കൂടെ പബ്ലിക് ബാത്റൂം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിൽ നമ്മളിത് ടോയ്ലറ്റും കാര്യങ്ങളും നമ്മുടെ ഇതിൻ്റെ മേലെ തന്നെ ഉണ്ട്. അതെടുത്തിട്ട് ഉപയോഗിക്കാറായിരുന്നു പതിവ്. പക്ഷേ ഒരു ഒരാഴ്ചയായിട്ട് ഞങ്ങൾ കഷ്ടപ്പെട്ടിരുന്നു. എന്തായാലും സംഭവം ഇതാണ്, ആരും മേടിക്കാതിരിക്കുക. ഹോം ക്യൂട്ട് ആമസോണിലെ ഒരു മോശമായ സാധനം എന്ന് പറയാം. ഇത് ഞങ്ങൾ എന്തായാലും റിട്ടേൺ ചെയ്യുന്നു. റിട്ടേൺ ചെയ്തിട്ട് വേറെ നമ്മുടെ പഴയത് ആ ഒരു പച്ച ടെൻ്റ് ഉണ്ടല്ലോ, ഇനിയിപ്പോൾ എത്ര റേറ്റ് എന്നറിയില്ല, ചിലപ്പോൾ റിഡക്ഷനൊക്കെ ഉണ്ടാവും, കുറവൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അത് ട്രാവലേഴ്സിന്, പ്രത്യേകിച്ച് ട്രാവലേഴ്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ആവശ്യമുള്ള ആൾക്കാർക്ക് മാത്രം, അല്ലാത്തവർക്ക് ഇത് ഈ ഒരു സംഭവം ആവശ്യമില്ലല്ലോ. മൂസൊരു ബൈ ബൈ പറഞ്ഞേ. ബൈ ബൈ. പിള്ളേർ ഇവിടെ ഭയങ്കര കളിയിലാട്ടോ. അവർ വിചാരിച്ചത് ഈ ടെൻറ്റ് എന്ത് ചെയ്യണ ടെൻറ്റ് എന്ന് കളിക്കാനാണ് ടെൻറ്റ് ചെയ്യുന്നത്. ഇത് ബാത്റൂം ടെൻറ്റാന്നുള്ളത് ഇവർക്ക് അറിയില്ലല്ലോ. ഇവർക്കറിയാട്ടോ, അവർ കുളിക്കാരും കാര്യങ്ങളൊക്കെ ഇത് തന്നെയാണ്. പക്ഷെ എന്നാലും ഇവർക്ക് ടെൻറ്റ് എന്ന് കണ്ടപ്പോൾ ഒരു ടെൻറ്റ്.